നമസ്കാരം. കേരളീയ പദ്ധതിയിൽ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്ന പിണറായി സർക്കാരിന് ഇതാ ഒരു വമ്പൻ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. കേരളീയ പദ്ധതിക്കായി അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നത് വിലക്കി. ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കി. കേരളീയ പദ്ധതിയുടെ സർവേക്ക് വേണ്ടി ഇതിനോടകം 2000 കല്ലുകൾ സ്ഥാപിച്ചതായി ഇന്ന് കേരളീയ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന തൂണുകൾ നിയമവിരുദ്ധമാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടത്. ആ കല്ലുകൾ എടുത്തു മാറ്റാൻ എന്ത് നടപടി സ്വീകരിക്കുമെന്നും കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വ്യക്തമാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഇത്രയും വലിയ തൂണുകൾ സ്ഥാപിച്ച് ആളുകളെ പേടിപ്പിച്ചതാണ് നിലവിലെ വിവാദങ്ങൾക്ക് കാരണമെന്ന വിമർശനത്തോടെയാണ് കേരളയിൽ എന്ന് രേഖപ്പെടുത്തിയ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നതിന് താൽക്കാലിക വിലക്ക് കോടതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. കല്ലുകൾ സ്ഥാപിക്കുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സർവേ നിയമപ്രകാരമല്ലാത്ത അതിരടയാള കല്ലുകൾ സ്ഥാപിക്കരുതെന്നാണ് ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. കേസിന് ജനുവരി 20 വീണ്ടും പരിഗണിക്കും. സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്യുന്ന അതിവേഗ തീവണ്ടിപ്പാതയായ സിൽവർ ലൈൻ നടപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും കേരള ഹൈക്കോടതി പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിയിൽ കോടതിയെ ഇരുട്ടത്ത് നിർത്തരുത്. പദ്ധതിയിൽ കേന്ദ്ര നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണം. പദ്ധതിക്ക് കേന്ദ്രം തത്വത്തിൽ അനുമതി നൽകിയിട്ടുണ്ടെന്ന് കേരളയിൽ അഭിഭാഷകൻ പറയുന്നുണ്ടെങ്കിലും ഇതിലും ഒരു വ്യക്തതയില്ല എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്ര സർക്കാരിനും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിനും വേണ്ടി ഒരു അഭിഭാഷകൻ ഹാജരാകുന്നത് ശരിയല്ല എന്നും കോടതി പറഞ്ഞു. അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ നേരിട്ട് ഹാജരായി നിലപാട് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. നിയമപ്രകാരം സർവേ നടത്തുന്നതിന് എതിരല്ല എന്നും കേരളയിൽ പദ്ധതിക്കെതിരായ ഹർജികൾ പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ഇത്രയും വലിയ പദ്ധതി പോർ വിളിച്ച് നടത്താനാകില്ല എന്നും ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയല്ല പദ്ധതി നടത്തേണ്ടതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. വീടുകളിലേക്കുള്ള പ്രവേശനം പോലും തടഞ്ഞാണ് കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതൊന്നും അനുവദിക്കാനാകില്ല. കേന്ദ്ര സർക്കാർ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. പദ്ധതിക്കായി തിടുക്കം കൂട്ടുന്നതാണ് വിവാദത്തിന് കാരണം. ഇരുട്ടിൽ നിർത്തി ഇത്രയും വലിയ ഒരു പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാനാവില്ല എന്നും കോടതി സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഓർമ്മിപ്പിച്ചു. അതേസമയം കേരളയിൽ പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഉണ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും അവകാശപ്പെട്ടത്. കേരളയിലുമായി ബന്ധപ്പെട്ട സ്ഥലം ഏറ്റെടുക്കലുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയിട്ടുണ്ടെന്നും റെയിൽവേ ബോർഡ് പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ചിന്തവാരികയിൽ എഴുതിയ ലേഖനത്തിലാണ് വ്യക്തമാക്കിയത്. കേരളയിൽ പദ്ധതി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കുമെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾക്കായി കടമെടുക്കാത്ത ഒരു സർക്കാരും ലോകത്തില്ല. പശ്ചാത്തല സൗകര്യ വികസനം സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിനോടൊപ്പം വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കാര്യം ഏവരും അംഗീകരിക്കുന്നതുമാണ്. സംസ്ഥാനത്തിനുള്ളിലെ യാത്രാ സമയം 4-ൽ 1 ചുരുങ്ങുന്നത് ബിസിനസ് സാങ്കേതിക ടൂറിസം മേഖലകൾ എന്നിവ ഉൾപ്പെടെയുള്ള സമസ്ത മേഖലകളെയും പരിപോഷിപ്പിക്കുമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ടാകില്ല. പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് ഭൂമി ഏറ്റെടുക്കുന്നതിലൂടെ 1000 കുടുംബങ്ങൾ ഭവനരഹിതരാകുന്നു എന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂമി ഏറ്റെടുക്കൽ അർഹമായ നഷ്ടപരിഹാരം നൽകിക്കൊണ്ടാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനാൽ തന്നെ ഒരാൾ പോലും ഇതിനാൽ ഭവനരഹിതരാകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇത്തരം പദ്ധതികൾ നിലവിൽ വരുമ്പോൾ തുടക്കത്തിലുണ്ടായ പ്രചരണവും ആശങ്കയും മറികടന്നുകൊണ്ട് അവ നടപ്പിലാക്കാൻ കഴിഞ്ഞ അനുഭവം ഗെയിൽ, പവർ ഹൈവേ, ജലപാത നമ്മുടെ മുന്നിലുണ്ട് എന്ന യാഥാർത്ഥ്യവും കാണാതിരുന്നുകൂടാ എന്നും മുഖ്യമന്ത്രി ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു.